എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ജനങ്ങൾക്ക് ജൂൺ 14 ശേഷം പുറത്തിറങ്ങാം എന്നുള്ള സാധ്യതകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. എന്നാലിപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത് കേരളത്തിലെ പരിശോധനാ നിരക്ക് കുറഞ്ഞതുമൂലമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞതെന്നും പരിശോധനാ നിരക്ക് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എത്രമാത്രമെന്ന് കണക്കാക്കാൻ കഴിയുകയുള്ളൂവെന്നുമാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ. ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇളവുകളെക്കുറിച്ചായിരിക്കും കൂടുതലും സംസാരിക്കുക. സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ നൽകുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം ഇന്ന് വൈകിട്ട് ചേരും. ബുധനാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ ഇളവുകൾ നൽകുവാനാണ് തീരുമാനം. ഇളവുകളിൽ കൂടുതലും ഓട്ടോ, ടാക്സി, ദീർഘദൂര KSRTC സർവീസുകൾ എന്നിവയ്ക്കും അനുമതിയുണ്ടാകും. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. 16 ശേഷം ചെരുപ്പുകട, തുണിക്കട, ബാർബർ ഷോപ്പുകൾ എന്നിവയ്ക്കും തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയുണ്ടാകും. ലോക്ഡൌൺ ഇനിയും നീട്ടുകയാണെങ്കിൽ സാധാരണക്കാർക്ക് അത് തിരിച്ചടിയാവും, സാമ്പത്തിക പ്രതിസന്ധിയുണ്ടാകും. ടൂറിസം മേഖലകൾ മുതൽ വഴിയോര കച്ചവടക്കാർ, ലോട്ടറി കടക്കാർ, മത്സ്യബന്ധനക്കാർ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഇളവുകൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.